വൂൾഫ്വാക്കേഴ്സ് 2020 ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് ചിത്രമാണ്. വൂൾഫ്വാക്കേഴ്സ് ഒരു ഐറിഷ് മിത്താണ്. പകൽ മനുഷ്യരും രാത്രി ചെന്നായിയുമാകുന്ന ആളുകൾ. ചെന്നായിക്കൂട്ടം ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കും. രാത്രി ചെന്നായിയായി മാറുമ്പോൾ അവരുടെ മനുഷ്യ ശരീരം അനക്കമറ്റ് കിടക്കും. ചെന്നായി ശരീരത്തിൻ്റെ മുറിവേറ്റാൽ മനുഷ്യ ശരീരവും മുറിയും. സെൻറ്റ് പാട്രിക്കിനാൽ ശപിക്കപ്പെട്ട ഐറിഷ് ഗോത്രമാണ് വൂൾഫ്വാക്കേഴ്സ് എന്ന മറ്റൊരു കഥയുമുണ്ട്. റോബിയൻ എന്ന ഇംഗ്ലീഷ് പെൺകുട്ടി ചെന്നായ വേട്ടക്കാരനായ അവളുടെ അച്ഛൻ്റെ കൂടെയാണ് അയർലൻഡിലെത്തിയത്. ഐറിഷ് കാടുകളിലെ വന്യതകൾക്കൊപ്പം ജനങ്ങളും മെരുകിക്കോളും എന്ന ഇംഗ്ലണ്ട് രാജാവ് കരുതി. റോബിയൻ കാട്ടിൽ വെച്ച് കാണുന്ന മെബ് എന്ന വൂൾഫ്വാക്കർ പെൺകുട്ടി തൻ്റെ ചെന്നായിക്കൂട്ടത്തോടൊപ്പം കാണാതായ അവളുടെ അമ്മയെ തേടുകയാണ്. ദ സീക്രട്ട് ഓഫ് കേൾസ്, സോങ് ഓഫ് ദ സീ എന്നിവയ്ക്ക് ശേഷം ടോം മോറെ തൻ്റെ മൂന്നാമത്തെ ഐറിഷ് നാടോടി കഥയാണ് ഇത്. ഈ വർഷത്തെ ഏറ്റവും മികച്ച ആനിമേഷൻ മൂവി എന്ന നിസ്സംശയം പറയാം. ഐറിഷ് നാടോടി കഥകളുടെ സൗന്ദര്യം ഒപ്പിയെടുത്ത സിനിമ ഒരു പെയിൻറ്റിംഗ് പോലെ മനോഹരമായി എന്നാൽ വളരെ അൺകൺവെൻഷണൽ ആയ ഒരു ആനിമേഷൻ. കൂടാതെ അയർലൻഡിൻ്റെ ചരിത്രവും വന്യമായ ഭൂപ്രകൃതിയും സംസ്കാരവും എല്ലാം ഈ സിനിമയിൽ ഇഴുകി ചേരുന്നുണ്ട്. ഇംഗ്ലണ്ട് ഒരു മെരുങ്ങാത്ത ചെന്നായ ആയിരുന്നു എന്ന് അയർലൻഡ് ഇംഗ്ലീഷ് കടന്നുകയറ്റത്തിനും ഒതുങ്ങാത്ത ഐറിഷ് വന്യതയെയാണ് ഈ സിനിമയിലെ വോൾഫ്വാക്കേഴ്സ് എന്ന ഒരു ഇത് കാണിക്കുന്നത്. ഇപ്പോൾ എന്തായാലും തീർച്ചയായും കണ്ടു നോക്കുക. ഒരു വളരെ എന്താ പറയുക, ആനിമേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ ആണ് ഇതിൻ്റെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, കാണാൻ വളരെ നല്ലൊരു സ്റ്റോറി ലൈനുള്ള ഒരു ആനിമേ ചിത്രമാണിത്. ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ.